മന്ത്രി മുഹമ്മദ് റിയാസ് സംസാരിക്കുന്നു. സാധ്യമായതെല്ലാം ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അർജുൻ കല്യാട് തുടരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ നാലാമത്തെ സിഗ്നൽ കേന്ദ്രീകരിച്ച്, ഏറ്റവും സ്ട്രോങ് ആയ സിഗ്നൽ ലഭിച്ച ഇടം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് പോകുന്നു. പക്ഷേ ഇന്നിപ്പോൾ സമയം 4:30 കഴിഞ്ഞു. ഇനി ദൗത്യത്തിന്റെ ഒരു പുരോഗതി എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതല്ല. സ്കൂബ ഡൈവേഴ്സിന് ഇതുവരെ 6 knots ആണ് അടിയൊഴുക്ക് എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഡൈവ് ചെയ്യുന്നതിന് സാധ്യമല്ല. പക്ഷേ നാളെ കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ ഈ ദൗത്യം മുന്നോട്ട് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? അത്തരത്തിൽ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കാൻ പോകുന്നത്? അതായത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധ്യമാവുന്ന എല്ലാ രീതികളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തണം എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള സർക്കാരിൻ്റെ ഭാഗമായി കർണാടക സർക്കാരിനോട്, അതായത് പ്രധാനമായും ജില്ലാ ഭരണകൂടത്തോട് അഭ്യർത്ഥിച്ചിരുന്നത് എന്ന കാര്യം മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് എന്തായാലും ഇപ്പോൾ 5 മണിയോട് കഴിയുകയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇനി രാത്രി സമാനമായ രീതിയിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന നടത്താൻ വേണ്ടി കഴിയും. ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെ തെർമൽ സ്കാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്താൻ വേണ്ടി കഴിയും. രാത്രിയും അത് തുടരുമെന്നെല്ലാം അറിയിച്ചിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ, അതായത് കാലാവസ്ഥ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന ഏതെങ്കിലും തരത്തിൽ നടത്താൻ വേണ്ടി കഴിയുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ദൗത്യം തുടരണം എന്നുള്ള കാര്യം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗമായി, കേരള സർക്കാരിൻ്റെ ഭാഗമായി ഇവിടെ കർണാടക സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയതായിട്ടുള്ള രീതികൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി തന്നെ വ്യക്തമാക്കി MLA അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഏത് തരത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ തന്നെ വിശദമാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫൺടൂൺ പോലുള്ള, അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഈ പുഴയിൽ ഉയർന്നു കിടക്കാൻ സാധ്യതയുള്ള ഇരുമ്പ് ഉപയോഗിച്ചിട്ട് കൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു ബലൂൺ പോലെയുള്ള അല്ലെങ്കിൽ ഒരു പാലം പോലെയുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ട് അങ്ങനെയുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഫൺടൂൺ മെത്തേഡ് ഉപയോഗിക്കുന്നത്. മറ്റേ ഡ്രെഡ്ജിങ് സാധ്യതകളെല്ലാം തന്നെ ഒരു അതിലെല്ലാം തന്നെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ MLA കർണാടക മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയുമാണ്. കുടുംബത്തോടും ഒക്കെ കണ്ട് കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ എല്ലാം ആശങ്കകളും എല്ലാം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് കേട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കി അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധന ഇവിടെ നടത്തണം എന്നുള്ളത് തന്നെയാണ് കേരള സർക്കാരിൻ്റെ ഭാഗമായി കർണാടക സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ജില്ലാ കളക്ടറും വ്യക്തമാക്കിയിട്ടുള്ളത് സമാനമായ രീതിയിൽ തന്നെയാണ്. അതായത് ഈ അടിയൊഴുക്കാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 knots വരെയുള്ള അടിയൊഴുക്കുള്ള സമയത്ത് പരമാവധി ഡൈവ് ചെയ്യാൻ വേണ്ടി കഴിയും. പക്ഷേ 3.5, അതായത് 3.5 knots വരെയാണെങ്കിൽ കൂടി ഞങ്ങൾ ചെയ്യാമെന്നുള്ളത് നാവികസേന ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് അവരുടെ ജീവൻ പോലും അവഗണിച്ചുകൊണ്ടുള്ള, ജീവനിലെ ഒരു സുരക്ഷ പോലും അവഗണിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം. പക്ഷേ അതുപോലും ചെയ്യാൻ അവർ തയ്യാറാണ്. പക്ഷേ 3.5 knots ഈ പറയുന്ന അടിയൊഴുക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വെല്ലുവിളിയായി നിലനിൽക്കുകയും ചെയ്യുന്നത്.